നമസ്കാരം. പാപ്പാത്തിച്ചോലയിൽ 20 അടി ഉയരത്തിൽ നിവർന്നു നിന്ന കുരിശ് മൂന്നാർ ഓപ്പറേഷനിൽ ഇന്ന് പുലർച്ചെ നിലം പൊത്തി. ആ കുരിശിന്റെ സംരക്ഷകനായി കത്തോലിക്ക സഭയേക്കാൾ വലിയ അവകാശവാദവുമായി കെ കെ ജയചന്ദ്രൻ വരേണ്ട. കാരണം കെ കെ ജയചന്ദ്രൻ CPM ജില്ലാ സെക്രട്ടറിയാണ്, അൽമായക്കാരുടെ സെക്രട്ടറിയല്ല. ആ കുരിശ് നിലം പൊത്തേണ്ടത് തന്നെയാണ്. ആത്മീയമായ ഒരു ഗരിമയും ആ കോൺക്രീറ്റ് കൂടത്തിന് ചാർത്തിക്കൊടുക്കേണ്ടതില്ല ഇടുക്കിയിലെ CPM. കത്തോലിക്ക സഭ പോലും കലാപത്തിനിറങ്ങിയില്ലെന്നത് കണ്ടില്ലെന്നു നടിക്കരുത് കെ കെ ജയചന്ദ്രൻ. താങ്കൾ എന്താണ് ഇന്ന് പറഞ്ഞത്? റവന്യൂ സംഘത്തിന്റെ തെമ്മാടിത്തരമെന്നോ? സർക്കാരിന്റെ പുറംപോക്കിൽ കുരിശുണ്ടാക്കി കയ്യേറ്റം നടത്തിയ ടോം സക്കറിയയ്ക്കും കൂട്ടർക്കുമാണ് ആ വിശേഷണം ചേരുന്നത്. അത് പറയാനുള്ള ആർജവമാണ് കെ കെ ജയചന്ദ്രൻ കാട്ടേണ്ടത്. ദുഃഖ വെള്ളിയാഴ്ചകളിൽ വിശ്വാസികളെത്തുന്ന വിശുദ്ധ കേന്ദ്രമാണത്രേ പൊളിച്ചടുക്കിയത്. ദുഃഖ വെള്ളിയാഴ്ചയെപ്പറ്റിയുള്ള ജയചന്ദ്രന്റെ ദുഃഖം കർത്താവിന്റെ പോലും കരളലിയിപ്പിക്കുന്നുണ്ടാകും. ആർക്കുവേണ്ടിയാണ് ജയചന്ദ്രൻ താങ്കളുടെ ഈ കുരിശാരോഹണം? കയ്യേറ്റക്കാരനെന്ന് ആഭ്യന്തര വകുപ്പ് കണ്ടെത്തി തട്ടിപ്പന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയ ടോം സക്കറിയയുടെ കുടുംബത്തിന് വേണ്ടിയോ? ടോമിന്റെ സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന തട്ടിപ്പ് സംഘത്തിന് വേണ്ടിയോ? കർത്താവ് 24 മണിക്കൂറും വിട്ടുപിരിയാത്ത തന്റെ കളിക്കൂട്ടുകാരനാണെന്ന് ടോമിനു വേണ്ടി ധ്യാന കേന്ദ്രത്തിലിരുന്ന് വെളിപാട് പറയുന്ന സ്വർഗത്തിന്റെ മുത്തായ സിന്ധു തോമസിനു വേണ്ടിയോ? സണ്ണി തോണിക്കുഴിക്കു വേണ്ടിയോ? ബബിത ജോണിനു വേണ്ടിയോ? കയ്യേറ്റക്കാർക്കു വേണ്ടി ഇങ്ങനെ കണ്ണീര് പൊഴിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായല്ലോ കെ കെ ജയചന്ദ്രൻ. കുരിശിൽ കിടന്നു പിടച്ചുകൂടി വേണോ ക്രിമിനൽ സംഘത്തിന് കരുത്തു പകരാൻ? കുരിശാകുമേ ജയചന്ദ്ര നിങ്ങൾക്കു തന്നെ ഈ ദുഃഖഭാരം. കത്തോലിക്ക സഭയെ ഇന്ന് പ്രകീർത്തിക്കാതെ വയ്യ. വർഗീയ വിഷം ചീറ്റി വഷളാക്കാവുന്ന വിഷയത്തെ വേണ്ട വിധം വിശദീകരിച്ചു സഭയുടെ വക്താക്കന്മാർ. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ സർക്കാരിനെതിരാക്കാനുള്ള ശ്രീറാമിന്റെ നീക്കമെന്ന് ജയചന്ദ്രൻ വിളിച്ചു കൂവിയിട്ടും ഉരുൾപൊട്ടിയില്ല ഇടുക്കിയടക്കം ഒരിടത്തും. സ്പിരിറ്റ് ഇൻ ജീസസുമായി ഒരു ബന്ധവുമില്ലെന്ന് സഭ വ്യക്തമാക്കിയതാണോ CPMനെ വിഷമിപ്പിച്ചത്? കുരിശെന്തു പിഴച്ചെന്ന് പിണറായി പറഞ്ഞിരിക്കുന്നു. ഗൗരവമുള്ള നടപടി അറിയിക്കാതെ നടപ്പാക്കിയെന്നാണ് പിണറായിയുടെ പ്രതിഷേധം. അറിയിച്ചാൽ കുരിശാകും എന്നതാകാം റവന്യൂ മന്ത്രിയെ കൊണ്ട് വേണ്ടെന്നു വെപ്പിച്ചത്. മൂന്നാറിലെ കയ്യേറ്റമൊഴിപ്പിക്കലിന് കേരള മനസാക്ഷിയുടെ പിന്തുണ കിട്ടിയിട്ടും CPMന് സഹിക്കാത്തത് എന്തുകൊണ്ടെന്ന വിമർശനം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1, പാപ്പാത്തിമലയിലെ കുരിശ് പൊളിച്ചത് കയ്യേറ്റത്തിനെതിരായുള്ള കരുത്തുറ്റ നടപടിയോ? 2, കുരിശിന്റെ മറവിൽ 2000 ഏക്കറിന്റെ കൊള്ള പൊളിച്ച റവന്യൂ സംഘത്തിനൊപ്പം കേരളമുണ്ടാകില്ലേ? 3, ആത്മീയ ടൂറിസത്തിലൂടെ മൂന്നാറിനെ മടിയിലാക്കാൻ മുതിരുന്നവരെ നിലയ്ക്ക് നിർത്തേണ്ടേ? 4, സ്പിരിറ്റ് ഇൻ ജീസസിന്റെ ദുരൂഹ പ്രവർത്തനങ്ങളെപ്പറ്റി പ്രത്യേക സംഘം അന്വേഷിക്കേണ്ടേ? 5, ടോം സക്കറിയയുടെ കുടുംബത്തിനെതിരെ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണം മരവിപ്പിച്ചതാര്? 6, ഇടുക്കി CPM പറയുന്നതിന് പിന്നാലെ പോകണ്ടയാളോ പിണറായി വിജയൻ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. കാണാനിരിക്കുന്നത് കുരിശുയുദ്ധമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാവ് എസ് രാജേന്ദ്രൻ MLA, ഇടുക്കി മുൻ DCC പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ റോയ് കെ പൗലോസ്, പരിസ്ഥിതി പ്രവർത്തകനായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, സിറോ മലബാർ സഭാ വക്താവ് ജിമ്മി പൂച്ചക്കാട്ടിൽ എന്നിവർ, CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമനും ടെലിഫോൺ ലൈനിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കും. അതിഥികളിലേക്ക് പോകും മുൻപ് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.